ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്, ജന്നത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വസുറിയാതിഹിം വൽമലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബറതും ഫനിഅമ ഉഖബദ്ദാർ. ജന്നത്തു അദ്നിൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ സ്വർഗമുള്ളത്, യദ്ഖുലൂനഹാ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നുണ്ട്. വമൻ സലഹ മിൻ ആബാഇഹിം വഇഖ്വാനിഹിം വഅസ്വാജിഹിം, നിങ്ങളുടെ കുടുംബസമേതം വാപ്പയോടുകൂടെ, ഉമ്മയോടുകൂടെ, മക്കളോടുകൂടെ, ഭാര്യമാരോടുകൂടെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ. മാലാകമാര് സ്വർഗത്തിന്റെ കവാടങ്ങളിൽ അവരെ സ്വാഗതമറിഞ്ഞുകൊണ്ട് കാത്തു നിൽക്കുന്നുമുണ്ട്. സലാമുൻ അലൈക്കും ബിമാ സബറതും, നിങ്ങൾക്ക് സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, സലാമുണ്ടാവട്ടെ. ബിമാ സബറതും, നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. സലാമുൻ അലൈക്കും, അല്ലാഹുവിന്റെ സലാമ നിങ്ങൾക്കുണ്ടാവട്ടെ. ബിമാ സബറതും, നിങ്ങൾ ക്ഷമിച്ച ആളുകളാണ്, നിങ്ങൾ ഒരുപാട് സഹിച്ച കൂട്ടരാണ്. നിങ്ങൾ ചെന്നു ചേരുന്ന ഭവനം എത്ര മനോഹരമാണെന്ന് അല്ലാഹു തആല ഈ ഭൂമിലോകത്ത് പ്രയാസപ്പെട്ട് ഒരുപാട് കണ്ണീരൊഴുക്കിക്കൊണ്ട് ലോകത്തോട് വിട പറയുന്ന ആളുകളെ കാത്തു നിൽക്കുന്ന മാലാകമാരുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. നോക്കൂ മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസ്, ഇദാ ജമഅ അല്ലാഹുൽ ഖലായിഖ, അല്ലാഹു തആല എല്ലാ മുഅ്മിനീങ്ങളെയും വിളിച്ചുകൂട്ടുന്ന ദിവസം മഹ്ശറയാണത്. അർമുശാമി അർമുൽ മഹ്ശറു വൽ മൻശർ, ഇന്നത്തെ സിറിയ നിൽക്കുന്ന പ്രദേശം, ഇന്നത്തെ ഫലസ്തീൻ നിൽക്കുന്ന പ്രദേശം, അവിടെയാണ് നാളെ റബ്ബിന്റെ കോടതി നിൽക്കുന്നത്. അർമുശാമി അർമുൽ ഭൂമിക, നാളെ അവിടെയാണ് അല്ലാഹുവിന്റെ മഹ്ശറ നടക്കുന്നത്. അങ്ങനെ എല്ലാ മുഅ്മിനീങ്ങളായ ആളുകൾ, ഒരുപാട് ആളുകളുണ്ട് പരകോടി ജനങ്ങളെ അല്ലാഹു തആല മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, നാദാ മുനാദിൻ, ഒരു വിളിച്ചു പറയാൻ, വിളിച്ചു പറയാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട്. ആ മലക്ക് വിളിച്ചു പറയുമത്രേ, അയ്യന അഹുലു സബ്ര, എവിടെയാണ് ക്ഷമിച്ച ആളുകളുള്ളത്? പ്രതിസന്ധി വന്നപ്പോ, പ്രയാസം വന്നപ്പോ, പ്രശ്നങ്ങൾ വന്നപ്പോ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്ന നേരം ക്ഷമിച്ചു പിടിച്ചു നിന്ന ആളുകൾ എവിടെയാണുള്ളത്? വഹും ഖലീലൂൻ, അവര് കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഉണ്ടാവുക. എവിടെ ക്ഷമിച്ച ആളുകൾ? അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നാണ് വന്നപ്പോ, വാപ്പയുടെ അസുഖം മാറുമ്പോഴേക്കും മാക്ക് അസുഖം, അപ്പോഴേക്ക് ബാലക്ക് അസുഖം, മക്കൾക്ക് അസുഖം, വീടിന് പ്രശ്നം, കുടുംബത്തിന് പ്രശ്നം, തലവേദനയുടെ തലവേദന, ഒരു നേരം പോലും സ്വസ്ഥതയില്ല, മനസമാധാനം നഷ്ടപ്പെട്ടു, സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റാതെ ദിവസങ്ങൾ തള്ളി നീക്കിയിട്ടുള്ള ആളുകൾ എവിടെയുണ്ട്? അവര് കുറഞ്ഞ ആളുകളാണ് ഉണ്ടാകുന്നത്. വളരെ വേഗത്തിൽ വിചാരണകൾ ഒന്നുമേ ഇല്ലാതെ, വിചാരണ ഒന്നുമേ ഇല്ലാതെ സ്വർഗത്തിലേക്ക് അവര് പെട്ടെന്ന് പോകുമ്പോ മലക്കുമരവരെ തടഞ്ഞു വെക്കും, എന്നിട്ട് ചോദിക്കും, ഇന്നാനറാക്കും സിറാ എന്നിലൽ ജന്ന, നിങ്ങൾ നോക്കുന്ന നേരം ഇത്ര വേഗതയിൽ സ്വർഗത്തിലേക്ക് പോവാൻ നിങ്ങൾ ആരാണ്? ഇത്ര പെട്ടെന്ന് ഒരു വിചാരണയും കൂടാതെ, ഒരു പ്രയാസവും കൂടാതെ ഈ മഹ്ശറ വിട്ടുകൊണ്ട് പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് പോവാൻ നിങ്ങൾ ആരെന്ന് ചോദിക്കുമ്പോ, ഫമൻ അൻതും, നിങ്ങൾ ആരാണ്? അവർ മറുപടി പറയും, നഹ്നു അഹ്ലുൽ ഫളൽ, ഞങ്ങൾ അല്ലാഹുവിന്റെ ഔദാര്യം ലഭിച്ച ആളുകളാണ്, അല്ലാഹുവിന്റെ ഫളൽ കിട്ടിയ ആളുകളാണ്. കുന്നാ ഇദാ ഉലിന്നാ സബറന,
ജനങ്ങൾ ഞങ്ങളോട് ഉപദ്രവം ചെയ്തപ്പോ ഒരുപാട് ആളുകൾ ഭൂമി ലോകത്ത് ഞങ്ങളോട് അക്രമം ചെയ്ത നേരം, ഞങ്ങളെ പ്രയാസപ്പെടുത്തിയ നേരം സ്വപർണ ഞങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട്. ഞങ്ങളോട് ആളുകൾ മോശമായി പെരുമാറിയപ്പോ, ഒരുപാട് ആളുകൾ മോശമായി ഞങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോ, ഞങ്ങളോട് പെരുമാറിയപ്പോ ഗഫറന ഞങ്ങൾ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. പ്രതികാരം ചെയ്തിട്ടില്ല, പക വീട്ടിയിട്ടില്ല, വെറുപ്പ് വെച്ചിട്ടില്ല, വിദ്വേഷം വെച്ചിട്ടില്ല, ദേഷ്യം വെച്ചിട്ടില്ല, ഒരാളോടും ഈ ഭൂമി ലോകത്ത് ഞങ്ങൾ വെറുപ്പ് കാണിച്ചിട്ടില്ല. ഞങ്ങളോട് മോശമായി പെരുമാറിയവർക്ക് ഗഫറന ഞങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ കുറിച്ച് മോശമായി ഞങ്ങളെ കബളിപ്പിച്ച നേരം, പരിഹസിച്ച നേരം ഹലിന്ന ഞങ്ങൾ അവിടെ ക്ഷമിച്ചു, പൊറിച്ചു, എല്ലാം സഹിച്ച വിഭാഗമാണ് ഞങ്ങളെന്ന് പറയുമ്പോ മലായികച്ചീങ്ങൾ അവരോട് പറയും, ഉദുഹുലുൽ ജന്ന നിങ്ങളെ വിശുദ്ധമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, ഫനിഅമ അജ്റുൽ ആമിലീൻ. ഇത് ചെയ്ത ആളുകൾ എത്ര ഉന്നതമായ ആളുകളാണ്, എത്ര മഹാരഥന്മാരാണ്, ഇത് ചെയ്തവർ എത്ര ഉത്തമന്മാരാണെന്ന് മലക്കുകൾ പുകയ്ത്തി പറയുമെന്ന് ഹബീബായ പ്രവാചകര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇത് പറയുന്നത്. ആളുകൾ മോശമായി പെരുമാറുമ്പോ അയൽവാസി ഉപദ്രവിക്കുന്നവനാവട്ടെ, ബിസിനസ് കൂട്ടമായി ചെയ്യുമ്പോ ഒരാളോടുകൂടെ പങ്കുചേർന്നാണ് കച്ചവടം ചെയ്യുന്നത്, കൂട്ടത്തിലുള്ള ഒരാള് നമ്മളെ ചതിക്കുമ്പോ, നമ്മളെ പ്രയാസപ്പെടുത്തുമ്പോ, വിഷമിപ്പിക്കുമ്പോ, കുടുംബത്തിൽ നമ്മളോട് ഉപദ്രവം ചെയ്യുമ്പോ, മഹല്ലത്തിൽ നമ്മളെ വേദനിപ്പിക്കുമ്പോ, മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി നമ്മളോട് ദ്രോഹം ചെയ്ത ആളുകളോട് ഞങ്ങൾ പൊരുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞവർ, ഞങ്ങൾ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളവർ അവരാണ് വിശുദ്ധമായ സ്വർഗത്തിലേക്ക് യാതൊരു വിചാരണയും കൂടാതെ എളുപ്പത്തിൽ പ്രവേശിക്കുന്നത് എന്ന് മുഹമ്മദ് അലൈഹി വസല്ലം. അല്ലാഹു വഫഖന, അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.